ശരീരത്തിന്റെ 85% കത്തിയിട്ട് ബാക്കി 15 കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? കത്തിക്കുന്നവർക്ക് അറിയുമോ തീപ്പൊള്ളൽ എന്താണെന്ന്? ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം. മെഡിക്കൽ കോളേജിന്റെ തീപ്പൊള്ളൽ വാർഡുകളിലേക്ക് ചീഞ്ഞുപഴുത്ത മുറിവുകളും നിലവിളിയും നിങ്ങളിലെ ഏത് സൈക്കോയെയും ഇല്ലാതാക്കും. അനുഭവിക്കണമെന്നില്ല, കണ്ടാൽ മതി, ആരുടെയും ഉള്ളു പൊള്ളിക്കും. ഷൈനി ജോൺ എന്ന മാധ്യമ പ്രവർത്തക എഴുതിയ ഈ കുറിപ്പ്. പ്രണയം നിഷേധിച്ചതിന് തിരുവല്ലയിൽ ഒരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. 85% പൊള്ളലേറ്റ് ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്ന് അവസാനം പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. ഇത് സംബന്ധിച്ച് ഷൈനി ജോൺ എന്ന മാധ്യമ പ്രവർത്തക എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. തീപ്പൊള്ളലേറ്റ ആന്റിയെ ചികിത്സിച്ച് വിങ്ങുന്ന ഓർമ്മകളാണ് ഷൈനി കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ഷൈനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: എനിക്കറിയാമായിരുന്നു ആ പെൺകുട്ടി മരിക്കുമെന്ന്. ശരീരത്തിന്റെ 85% കത്തിയിട്ട് ബാക്കി 15% കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? കത്തിക്കുന്നവർക്കറിയുമോ തീപ്പൊള്ളൽ എന്താണെന്ന്? ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം. മെഡിക്കൽ കോളേജിന്റെ തീപ്പൊള്ളൽ വാർഡുകളിലേക്ക് ചീഞ്ഞുപഴുത്ത മുറിവുകളും നിലവിളിയും നിങ്ങളിലെ ഏത് സൈക്കോയെയും ഇല്ലാതാക്കും. അത് അനുഭവിക്കണമെന്നില്ല, കണ്ടാൽ മതി, ആ ദുരിതത്തിനൊപ്പം അരമണിക്കൂർ ചിലവിട്ടാൽ മതി. 40% പൊള്ളലേറ്റ കുഞ്ഞാന്റിയോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ആ 30 ദിവസങ്ങൾ എന്നെ ഭ്രാന്തിയാക്കി. അത്ര മാരകമാണ് പൊള്ളലേറ്റവരുടെ അവസ്ഥ. അടിച്ചുവാരി തീയിടുന്നതിന്റെ നൈറ്റിയിൽ കയറി പിടിച്ച തീ ആന്റിയുടെ ശരീരത്തിന്റെ പിൻഭാഗം മുഴുവൻ പൊള്ളിച്ചു കളഞ്ഞു. നാഭിയുടെ ഭാഗത്തും നെഞ്ചിലുമായി വേറെയും പൊള്ളലുകൾ. ബ്രേസിയറിന്റെ പാട് അതേപോലെ അവശേഷിപ്പിച്ച് ഒരു മുലക്കണ്ണ് തിന്നു. പൊള്ളലേറ്റ പിൻഭാഗം കാലുകൾ മുതൽ തോൾ വരെ തൊലി പറിച്ച് ഉരിച്ചു കളഞ്ഞതുപോലെയായിരുന്നു. നിങ്ങൾ കരുതുന്നത് പോലെ പൊള്ളലേറ്റവർ ബോധം കെട്ട് കിടക്കുകയല്ല. അവർ സംസാരിക്കും, ചിരിക്കും, മുഴി കൊടുക്കും. ഭ്രാന്തമായ വേദന സെഡേഷന്റെ മയക്കത്തിൽ മുക്കി താഴ്ത്തുന്നതുവരെ അവർ സംസാരിക്കും, രക്ഷപ്പെടുമെന്ന് പ്രത്യാശിക്കും. പാതികത്യ ശരീരമാണെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമോ പൊള്ളലേറ്റവരുടെ ചികിത്സ എങ്ങനെയാണെന്ന്? പൊള്ളലേറ്റതിനേക്കാൾ ഭീകരമാണ് ആ അവസ്ഥ. മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. പൊള്ളലേറ്റ് ചുമന്ന ഭാഗത്ത് മഞ്ഞ പഴുപ്പ് വന്ന് നിറയും. ഇൻഫെക്ഷൻ, അത് പാടില്ല. ഉരച്ചു കഴുകി കളയണം. സോപ്പും ചകിരിയും കൊണ്ട് ഉരച്ച് ചുവന്ന രക്തം പൊടിപ്പിക്കണം. തരിപ്പിക്കാതെ, ബോധം കെടുത്താതെ പച്ച ജീവനുള്ള രോഗിയെ കൈപൂട്ടിട്ട് പിടിച്ചു നിർത്തി ഉരയ്ക്കണം. അലറി തുള്ളിപ്പിടഞ്ഞ് നിലത്ത് വീണ് കിടന്നുരുളുന്ന രോഗിയെ ക്രൂരമായി ഉരയ്ക്കണം. വാശിയുടെ പടരുന്ന മഞ്ഞക്കള്ളം ചുമപ്പിക്കാൻ മണിക്കൂറുകളെടുക്കും. വേദനയുടെ ആധിക്യത്തിൽ ആന്റി എന്റെ നെഞ്ചിൽ ആഞ്ഞു കടിച്ചു. പല്ലുകൾ ഇറച്ചി തുളച്ചിറങ്ങി. കരയാൻ കഴിയാത്ത കല്ലിപ്പായിരിക്കും പൊള്ളലേറ്റവരെ ശുശ്രൂഷിക്കുന്നവർക്ക്. എത്ര മരുന്നു വച്ച് കിട്ടിയാലും നൊന്തു നീറുന്ന മുറിവുകൾ പഴുക്കാൻ തുടങ്ങും. ദേഹത്ത് നീര് കെട്ടും. പഴുത്ത ഇറച്ചി പട്ടി ചത്ത് ചീഞ്ഞതുപോലെ നാറ്റം വമിപ്പിക്കും. ഒരു മനുഷ്യജീവി പാതി ജീവനോടെ പഴുത്തു വിങ്ങി ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ക്രമേണ വൃക്കകളെ, ഹൃദയത്തെ, ആന്തര അവയവങ്ങളെ പൊള്ളൽ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും അവർ ചിരിക്കും, സംസാരിക്കും, കരയും, ഭ്രാന്തു പറയും, എഴുന്നേറ്റോടാൻ ശ്രമിക്കും, പ്രതീക്ഷിക്കും. ജീവനോടെ പഴുത്തു നാറുമ്പോഴും ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുന്നവരുടെ കണ്ണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മങ്ങിപ്പോകുന്ന ആ നോട്ടത്തിലെ നിരാശ കണ്ടിട്ടുണ്ടോ? ആദ്യം മുറിക്കു പുറത്ത് കർട്ടന് പിന്നിൽ പതുകുന്ന മരണം അവരുമായി നേർക്കുനേർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ലോകത്തിലേറ്റവും വലിയ വേദനയുടെ കുരിശു ചുമന്ന് നരകിക്കാവുന്നതിന്റെ പരമാവധി നരകിച്ചു കിടക്കുന്ന അവരുടെ തൊണ്ടയിൽ മരണം പെരുവിരൽ കുത്തി അമർത്തുന്നത് കാണണം. അവർക്കു നേരെ പെട്രോൾ വീശി ഒഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കണം. കൈവിറയ്ക്കും. എന്നിട്ടും കൊല്ലാൻ തോന്നുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.